നമസ്കാരം. വി ഹബ് ചാനലിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നൂലാമാലയുടെ ചെറിയതല്ല കുറച്ച് വലിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അതായത് മുതിർന്നവരടുക്ക് ചോദിച്ചു വാങ്ങുകയും കുട്ടികൾക്ക് ചോദിക്കാതെ പല സ്ഥലത്തുനിന്ന് കിട്ടുകയും ചെയ്യുന്ന സംഭവം എന്താണ്? അത് കിട്ടാൻ വേണ്ടി നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കറിയാം ഉത്തരം, മുത്തം, ചുംബനം അല്ലെങ്കിൽ ഉമ്മ എന്ന് പറയും. ഇതത് മുതിർന്നവർ ചിലപ്പോൾ നമ്മൾ ചോദിച്ചു വാങ്ങാറുണ്ട്. പക്ഷേ കുട്ടികൾക്ക് നമ്മൾ ചെറിയ കുട്ടികളെക്കാണ് നമ്മൾ ഉമ്മ വാരിയെടുത്ത് ഉമ്മ കൊടുക്കും. അത് വന്ന ആൾക്കാരായിരിക്കും, കാണുന്ന ആൾക്കാരൊക്കെ നമ്മൾ കുട്ടികളുടെ അടുത്തുള്ള ആൾക്കാരെ മോന് ഒരു ഉമ്മ കുട്ടി ഞാൻ ഉമ്മ കൊടുക്കുന്ന പരിപാടിയുണ്ട്. നമ്മൾ നിത്യം ഭക്ഷണത്തിന് നമ്മൾ നിത്യേന നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭക്ഷണ സാധനമാണ്. പക്ഷേ ആ ഭക്ഷണ സാധനത്തിൻ്റെ കൂടെ ഒരു നിറം ചേർന്നാൽ അത് അപകടകാരിയായിട്ട് മാറും. എങ്കിൽ എന്താണ് നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ഭക്ഷണ സാധനം എന്നായിരുന്നു ചോദ്യം. ഉത്തരം ഷുഗറാണ്. പഞ്ചസാര, പഞ്ചസാര, പഞ്ചസാരക്ക് ഇംഗ്ലീഷിൽ ഷുഗർ എന്ന് പറയും. ഈ ഷുഗറിൻ്റെ കൂടെ ബ്രൗൺ എന്നുള്ള നിറം ചേർന്ന് കഴിഞ്ഞാൽ ബ്രൗൺ ഷുഗർ. അത് മാരകമായ സാധനമാണ്, അതാരും ഉപയോഗിക്കരുത്. അത് ഉണ്ടാക്കാനും പാടില്ല, ഉപയോഗിക്കാനും പാടില്ല. അപ്പോൾ അതാണ് ഉത്തരം. അതായത് ഷുഗറിൻ്റെ കൂടെ ബ്രൗൺ എന്ന് നിറം ചേർന്നാൽ ബ്രൗൺ ഷുഗർ. ലഹരി സാധനം ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ്. ഓക്കെ, ചോദ്യം. ഒരക്ഷരത്തിൻ്റെ പകുതി മാത്രം എന്നർത്ഥം വരുന്ന പേരുള്ള ജീവി ഏത് എന്നാണ് ചോദ്യം. അതായത് ഒരക്ഷരത്തിൻ്റെ പകുതി മാത്രം എന്നർത്ഥം വരുന്ന പേരുള്ള ജീവി ഏത്? അങ്ങനെ ലോകത്ത് എനിക്കറിയുന്ന ഒരു ജീവിയേ ഉള്ളൂ, നിങ്ങൾക്കറിയുന്ന വേറെ ജീവി ഉണ്ടോയെന്നറിയില്ല. ഉത്തരം അരണയാണ്. അരണ, ന എന്ന അക്ഷരത്തിൻ്റെ പകുതി മാത്രമുള്ളത് അരണ. ഓക്കെ, ആ രണ. അപ്പം ന എന്നുള്ള അക്ഷരത്തിൻ്റെ അര, പകുതി മാത്രമുള്ള പേരുള്ള ജീവിയാണ് അരണ. വളരുന്ന കുളം ഏതാണ്? ഈ കുളത്തിന് കുളിക്കാൻ പറ്റത്തില്ല, അലക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വളരുന്ന കുളം ഏത്? വളരുന്ന കുളം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം മുകുളം എന്നാണ്. അതായത് വളരുന്ന കുളം ഏത്? ഉത്തരം മുകുളം. മുകുളം എന്ന് പറഞ്ഞാൽ മൊട്ട്, അതായത് മൊട്ട് വിരിഞ്ഞിട്ടാണ് പൂവുണ്ടാകുന്നത്. അതാണ് വളരുന്ന കുളം ഏത്? ഉത്തരം മുകുളമാണ്. ചില ആളുകൾ ഇത് വരയ്ക്കും, വരക്കുന്ന ആളുകൾ ഇത് കഴുത്തിലണിയും, എന്നാൽ മറ്റു ചിലർ ഇത് പറയും, എന്താണ്? അതായത് ഇത് വരക്കും, വരക്കുന്നവർ കഴുത്തിലണിയും, ചില ആളുകൾ ഇത് പറയും, എന്താണെന്നാണ് ചോദ്യം. ഉത്തരം ഇതാണ്, കുരിശാണ്. കുരിശ് നമ്മുടെ ക്രിസ്ത്യൻ സമുദായക്കാരിലെ സഹോദരങ്ങൾ അവർ ചെയ്യുന്നതാണ്. കുരിശ് വരയ്ക്കാറുണ്ട്, കുരിശ് കഴുത്തിലണിയാറുണ്ട്. എന്നാൽ ചില ആൾക്കാർ നീ ഒരു കുരിശായല്ലോ എന്ന് പറയാറുണ്ട്.